നല്ല മൂവി നല്ല മൂവി തന്നെ തിരുവാകരണ്ട് കൊള്ളായിരുന്നു ചേട്ടാ സിനിമ കണ്ടോ രണ്ടു വാക്കി കൊള്ളാം ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു പിന്നെ പുതുമയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രീതി പൊറോട്ട് മോഡലാണ് ആ ഒരു രീതി എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ് സ്റ്റോറി ടെല്ലിംഗ് രീതിയൊക്കെ കൊള്ളാം എങ്ങനെയുണ്ട് സൂപ്പർ അടിപൊളി ഫാമിലി ആയിട്ട് ചെയ്യാൻ പറ്റും ഫിലിമാണ് എന്നാലും കുഴപ്പമില്ല സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് സൂപ്പർ ആയിരുന്നു നന്നായിരുന്നു ചെമ്പൻ വിനോദ് ലുക്മാൻ രണ്ടുപേരും നന്നായിട്ട് സ്കോർ ചെയ്തു പുതുമയുണ്ട് വെറൈറ്റി ആണ് വ്യത്യസ്തമായ രീതിയിലാണ് സിനിമ ചെയ്തിരിക്കുന്നത് നിങ്ങൾ റിവ്യൂ ചെയ്തിട്ട് സിനിമ കൊളവാക്കല്ലേ റിവ്യൂസ് അത് ഏത് രീതിയിലാണ് അത് ഫിലിമിനെ ബാധിക്കുന്ന പറയാൻ പറ്റത്തില്ല പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം പക്ഷെ ഇങ്ങനത്തെ റിവ്യൂസിനോട് താല്പര്യമില്ല മലയാള സിനിമ തകർക്കല്ലേ ഇങ്ങനെ ഞങ്ങൾ മലയാള സിനിമ തകർക്കാനല്ല വരുന്നത് ഈ പടം നല്ല നല്ല അഭിപ്രായം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ നല്ലതാണെന്നുണ്ടെങ്കിൽ വീണ്ടും 10 പേര് പുറത്തുനിന്ന് കേറുമല്ലോ നല്ല റിവ്യൂസാ അതിനു വേണ്ടിയിട്ടാണ് നമ്മള് വീണ്ടും വീണ്ടും എടുക്കുന്നത് ചേട്ടൻ ഇഷ്ടപ്പെട്ടു അപ്പൊ ഓരോരുത്തർക്ക് ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കാഴ്ച അനുഭവമായിരിക്കുമല്ലോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആക്ച്വലി ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ അതിന്റെ മേക്കിംഗ് ആണ് എനിക്കെന്നാ ഒരു മലയാള സിനിമയിൽ ഇങ്ങനത്തെ സിനിമകൾ പിന്നെ എനിക്ക് തോന്നുന്നത് ഫാമിലിക്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യമില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഡയലോഗ്സും ലിറിക്സും ഒക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് ചിലപ്പം ദഹിക്കണമെന്നില്ല പക്ഷെ ഇതാണ് സ്റ്റോറി ടെല്ലിംഗ് ഇങ്ങനത്തെ സിനിമകളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് ശരിക്കും എനിക്ക് ഭയങ്കര അതിൻ്റെ BGM സിനിമാറ്റിക് ഈ സംഭവങ്ങൾ ഇവൻ അതിനകത്ത് ചെമ്പൻ വിനോദിന്റെ ഒരു അതായത് നമ്മൾ പറഞ്ഞ ചിലപ്പോൾ സ്പോയിലറായി പോകും പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു പൊറോട്ട് സാധനം കാണത്തില്ലേ അതായത് ഒരു നാടകം കാണത്തില്ലേ പിന്നെ നമ്മുടെ ആ ഒരു ഈ പറഞ്ഞല്ലേ നമ്മൾ കാന്താരയിടുന്ന കമ്പയർ ചെയ്യണ്ടെങ്കിലും നമ്മുടെ ഉള്ളിനുള്ളിൽ ചില പല രീതികളുണ്ട് ഇപ്പൊ സ്ത്രീയുണ്ട് പുരുഷനുണ്ട് മിക്സ്ഡുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ദൈവികത കയറി വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും കാണിച്ചിട്ടുണ്ട് അതായത് ഒരു മനുഷ്യനിലുണ്ടാവുന്ന മൃഗം അവൻ്റെ ഉള്ളിലുള്ള മൃഗത്തെ എങ്ങനെ പുറത്തുകൊണ്ടിരുന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഇതൊക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി അതിന്റെ മ്യൂസിക് പിന്നെ ഉല്ലാസ് ചെമ്പൻ എനിക്ക് അദ്ദേഹത്തിന് ആദ്യത്തെ ഡെബ്യൂ ആണെങ്കിൽ ആ ഒരു സംഭവം നേരത്തെ പറഞ്ഞായിരുന്നു തോന്നുന്നു കാരണം ഇതിന്റെ എങ്ങനെ സൗണ്ട് മിക്സിങ് എനിക്ക് അതിന്റെ പിക്ചറൈസേഷൻ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഉറപ്പാണ് സിനിമ കാണണം കേട്ടോ മലയാളികൾ ഈ സിനിമ കണ്ടിരിക്കണം കാരണം അങ്ങനത്തെ മേക്കിംഗ് ഇതൊക്കെ ഒരു പക്ഷേ തമിഴിലൊക്കെ ആണെങ്കിൽ നമ്മൾ ക്യൂ എന്ന് ടിക്കറ്റ് എടുക്കും മലയാള സിനിമയിൽ ആളുകൾ കുറവാണ് പക്ഷെ ഈ സിനിമ കണ്ടിരിക്കണം ഇയോബിന്റെ പുസ്തകം വെച്ചാൽ ഒരു സെക്കൻഡ് ടയർ നിൽക്കുന്ന ഫഹദ് എന്ന് പറയുന്ന ഒരാളുണ്ട് ഇവിടെ സെക്കൻഡ് ടയറും പോട്ട് 3 ടയറും പോട്ടെ 4 ടയർ നിൽക്കുന്ന പിള്ളേരാണ് ഈ സിനിമ വിജയിപ്പിക്കുന്നത് അതിനകത്ത് എനിക്കൊന്ന് 2 പിള്ളേരും എഴുതുന്നുണ്ട് അതായത് നമ്മുടെ ഒരു പക്ഷെ അവരാദ്യമായിട്ട് കാണുക അവരുടെ ഒരു ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്കൊട്ടും പ്രതീക്ഷിക്കത്തില്ല ഞങ്ങളുടെ പിള്ളേരെ പേര് കൊള്ളികളോ പേര് ഞാൻ പറഞ്ഞു 2 പിള്ളേര് വരുന്ന അതിനകത്ത് സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് അവർ അതായത് നമ്മുടെ ഇവരുടെ മകനായിട്ട് വരുന്ന അച്ഛനെ കൊലപാതകം അന്വേഷിക്കുന്ന മക്കളുടെ ഗിലാപ്പികൾക്ക് എന്താ കാണിക്കുന്നത് നന്നായിട്ട് കിട്ടുന്നുണ്ട് സൂപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് എൻജോയ് ചെയ്യും കേട്ടോ മൂവി കാരണം നമുക്ക് യൂത്തമാർക്കും നോർമലി ഉള്ള ഓഡിയൻസിനൊക്കെ എൻജോയ് ചെയ്യും സീ നമ്മൾ മലയാള സിനിമയ്ക്ക് കണ്ടന്റ് എന്ന് പറയുന്ന സാധനമുണ്ട് ഇത് ആക്ച്വലി പക്കാ സ്റ്റോറി ടെല്ലിംഗ് ആണ് എനിക്ക് തമിഴ് സിനിമയുടെ ഒക്കെ ഒരു
ഒരു ലെവലിലേക്ക് എത്തിയതുപോലെ ഫീൽ ചെയ്തു. ചില സിനിമകളൊക്കെ നമ്മളിപ്പോ സാനിക്കായുധമൊക്കെ കാണാറ് സാനിക്കായുധത്തിന്റെ പക്ക ആക്ഷനാ. ഇതിനു മുമ്പ് ചെമ്പ വിനോദ സിനിമ ഇറങ്ങിയായിരുന്നു, ഒരു ഒരു രാത്രികാലങ്ങളിൽ ഇറങ്ങിയ ഷൂട്ട് ഇറങ്ങിയ സിനിമ എനിക്ക്. പക്ഷെ അതുമായിട്ട് ചില റിസംബ്ലൻസ് ഉണ്ടെങ്കിലും അതിനെക്കാട്ടൊക്കെ നല്ല രീതിയിൽ എടുത്തു. എന്തായാലും സിനിമയുടെ പേര് ഒരു വീട്ടിനകത്ത് വരുന്ന ഒരു വയൽ നല്ല നിലവുള്ള രാത്രി. പക്ഷെ ഞാൻ അതുമായിട്ട് റിസംബ്ലൻസ്, പക്ഷെ അതുമായിട്ടൊക്കെ നല്ല ബെറ്റർ ആയിട്ട് എടുത്തിരിക്കുന്നു, ഭയങ്കര ബെറ്റർ ആയിട്ട്. Thank you.